ഹലോ ഇവിടുവാൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റോയൽ ഫ്രൈ ഇന്ന് ഞാനിവിടെ ഗ്രീൻ ഗ്രിൽഡ് ചിക്കനാണ് റെഡിയാക്കാൻ പോകുന്നത് നോർമൽ ഗ്രിൽഡ് ചിക്കനും തന്തൂരിയിലും ഒക്കെ ഒരു വ്യത്യസ്തമായ ഒരു മസാലയാണ് നമ്മളിവിടെ ഗ്രീൻ ഗ്രിൽഡ് ചിക്കൻ തയ്യാറാക്കുന്നത് ഇതിനെ നമ്മൾ ഹരിയാതി ഗ്രിൽഡ് ചിക്കൻ എന്ന് പറയാറുണ്ട് നമുക്കത് എങ്ങനെ പ്രിപ്പയർ ചെയ്തത് നോക്കാം ഗ്രീൻ ഗ്രിൽഡ് ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമുക്ക് എടുത്തു വെച്ചാൽ ചിക്കൻ ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം ഇവിടെ ഞാനിപ്പോൾ ആറ് കഷ്ണം ചിക്കൻ അത് ഏകദേശം ഒരു മുക്കാൽ കിലോ വരുന്നതാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ നമ്മൾ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് അരിമുറി നാരങ്ങയുടെ ജ്യൂസും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര്ങ്ങൾ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റിവെക്കാം ചിക്കൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടിട്ടുണ്ട് നമുക്കിത് മാറ്റിവെച്ച് നമുക്കിത് ഈ മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള ഗ്രീൻ മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനിപ്പോൾ ആദ്യമൊരു ഒരു അര കപ്പ് മല്ലി ഇലയും പുതിന ഇലയും ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് ഇവിടെ ഞാനിപ്പോൾ ഒരു ആറ് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം ഒരു അരമുറി നാരങ്ങ ജ്യൂസും ഒരു ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വെള്ളം ഇപ്പം ചേർക്കണ്ട അറിയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു ശകല ഒരു ടീസ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമുക്കിനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ മസാല അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ അറിയാൻ ബുദ്ധിമുട്ട് തോന്നി രണ്ട് ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്താണ് ഇത് അരച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ഈ മസാലയുടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇപ്പോൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെടുത്ത ചിക്കൻ്റെ അളവ് അനുസരിച്ച് നമുക്ക് മസാലയുടെ അളവും കൂട്ടണം നല്ലപോലെ ചിക്കൻ ഈ മസാലയൊക്കെ നന്നായിട്ട് കവർ ചെയ്തിരിക്കണം ഞാനിനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാല ഇപ്പം ചിക്കന്റെ എല്ലായിടത്തും ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം മിനിമം രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഇന്ന് ഞാനിവിടെ ചിക്കൻ ഓവനിലാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടി ഞാനൊരു പത്ത് മിനിറ്റ് ടു തേർട്ടി ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഓവൻ ഗ്രിൽ മോഡിലിട്ട് ഒരു ഇരുപത് മിനിറ്റ് ടൈം സെറ്റ് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെക്കാം നമുക്ക് ഗ്രില്ല് ചിക്കന് സൈഡായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഒരു മൈനൈസ് കൂടെ നമുക്ക് റെഡിയാക്കാം അതിനുവേണ്ടി മിക്സിയുടെ ബൗളിലേക്ക് ഞാനിപ്പോൾ ഒരു മുട്ട എടുക്കുകയാണ് എനിക്കിവിടെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ രണ്ട് മൂന്നല് കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ഇനി ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കാൽ കപ്പ് വെജിറ്റബിൾ ഓയിലൂടെ ചേർത്ത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഇവിടെ ഒരു വശം നന്നായിട്ട് ഗ്രില്ലായിട്ടുണ്ട് നല്ല ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ മേളു വശത്ത് കുറച്ച് ഓയിലൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചിടാം തിരിച്ചിട്ട ചിക്കനിലേക്ക് ഞാൻ കുറച്ചൊരു മസാല ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ഇരുപത് മിനിറ്റുകൂടെ നമുക്ക് ഈ ചിക്കൻ ഓവൻ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാം നമ്മുടെ ഗ്രീൻ ഗ്രില്ല് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് സാധാരണ ഗ്രില്ല് ചിക്കനിലും തന്തൂരി ചിക്കനിലും ഒക്കെ ഒരു വെറൈറ്റി രുചിയാണ് ഈ ഗ്രീൻ ഗ്രില്ല് ചിക്കന് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്